കാര്യങ്ങളെ വ്യത്യസ്തമായ നിലയിൽ കാണുക. ഉൽപ്പത്തി പുസ്തകം 45:5. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. നോട്ട് സെൽ ബട്ട് സെൻഡ്. എന്നെ വിറ്റതല്ല, എന്നെ അയച്ചതാണ്. സെയിലിയ എന്ന വാക്ക് നിങ്ങൾ സാധാരണ കേൾക്കുന്നതാണ്. വിൽക്കുക എന്നുള്ളതിന് അങ്ങനെ ഒരു പദം ഉപയോഗിക്കാറുണ്ട്. അയക്കുക എന്നുള്ളതിന് സെൻഡ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. സത്യത്തിൽ എന്താ സംഭവിച്ചത്? വിറ്റതാണ്. ബാർഗെയിൻ ചെയ്ത് വില നിശ്ചയിച്ച് ഇത്ര രൂപ കിട്ടിയാലേ തരുള്ളൂ, ഓക്കെ തന്നേക്കാം. അങ്ങനെ വില നിശ്ചയിച്ച് വില മേടിച്ച് വിറ്റതാണ്. പക്ഷെ ജോസേഫ് പറയുകയാണ്, അല്ല, ദൈവം അയച്ചതാണ്. ഒന്നുകൂടി ആ വാക്യം നമുക്ക് ധ്യാനിക്കാം. ദൈവവചന ധ്യാനമല്ലേ? ഉൽപ്പത്തി പുസ്തകം 45:5. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. സ്വഭാവ രൂപീകരണത്തിന് ആഗ്രഹിക്കുന്നു എങ്കിൽ കാഴ്ചപ്പാടുകളെ മാറ്റാൻ മുൻകൈയെടുക്കുക, ഇനിഷ്യേറ്റീവ് എടുക്കുക. ചില വേദഭക്തന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങൾ മാറിയില്ലെങ്കിലും കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റാമല്ലോ. വാസ്തവത്തിൽ ജോസഫിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ നല്ലതല്ലേ? സഹോദരന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ വിറ്റു, ശരിയാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് അദൃശ്യനായ ദൈവത്തിൻ്റെ കരം ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നോടൊപ്പം വരുമോ? ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ, കഠിനവും ക്രൂരവും അല്ലാത്തതുമായ കാര്യങ്ങളുടെ പുറകിൽ മനുഷ്യകരം മാത്രം കാണരുത്, ദൈവകരം കാണണം. ദൈവഭക്തന്മാർക്ക് പോലും കഴിയാതെ പോകുന്ന ഒരു വിഷയമാണിത്. സംഭവങ്ങളുടെ പുറകിൽ ദൈവത്തിൻ്റെ കരം ഇല്ലേ? ഏത് സംഭവവും, നല്ല സംഭവവും മോശം സംഭവവും, ഉയർച്ചയും താഴ്ചയും, നന്മയും തിന്മയും, കയ്പും മധുരവും ഒക്കെ വരുമ്പോൾ അതിൻ്റെ പുറകിലെ ദൈവകരം, അത്രയും ഒരു ആത്മീയ വളർച്ചയും ഒരു ഹൃദയവികാസവും നമുക്കുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. നിങ്ങൾ എന്നെ വിറ്റു, പക്ഷെ ഞാനതിനെ മനസ്സിലാക്കുന്നത് വിറ്റു എന്നല്ല, അയച്ചു എന്നാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയാൽ എൻ്റെ വേദന മാറി, അപ്പോൾ തന്നെ എനിക്ക് ഇന്നർ ഹീലിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. പലപ്പോഴും നമ്മൾ വിറ്റതാണ് 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 വിറ്റതാണെന്ന് ചിന്തിക്കുമ്പോൾ മുറിവ് പിന്നെയും പിന്നെയും വഷളാകുകയാണ്. ദൈവം എന്നെ അയച്ചതാണ് 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 എന്ന് ചിന്തിക്കുമ്പോൾ ആ മുറി ഉണങ്ങും. വേറൊരാളോട് പക വെച്ചുകൊണ്ടിരുന്നാൽ അയാൾക്ക് എന്തെങ്കിലും ദോഷം വരുമോ, നിനക്കെന്തെങ്കിലും ഗുണം വരുമോ? ഇല്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ മുകളിലേക്കാണ് നീട്ടു നോക്കിയേ.
ദൈവത്തിൻ്റെ മുകളിലേക്ക് ഇടുക എന്ന് ഞാൻ പറഞ്ഞാൽ, ജോസഫ് ഇപ്പോൾ കണ്ടെത്തിയ കണ്ടം, കാര്യങ്ങളെ വ്യത്യസ്തമായ നിലയിൽ കാണുന്ന കണ്ടം. നിങ്ങൾ വിറ്റതല്ല, ദൈവം അയച്ചതാണ്. അപ്പോൾ ആ ഇസ്മായേല്യ കച്ചവടക്കാരുടെ പുറകിൽ ഞാൻ ദൈവത്തിൻ്റെ കൈ കാണുന്നു എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ നിന്നൊരാളെ റിക്രൂട്ട് ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്ത് ആർമിയിലേക്ക് എടുത്തിട്ട് നേരെ കാശ്മീരിലേക്ക് പോകുന്നത് പോലെ നിങ്ങളിലൂടെ, ഇസ്മായിലിയ കച്ചവടക്കാരിലൂടെ എന്നെ നേരെ ഈജിപ്തിലോട്ട് വിട്ടപ്പോൾ അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. എത്ര മനോഹരമാണ് ഇന്നത്തെ ചിന്ത. കാര്യങ്ങളെ മാറ്റിയില്ലെങ്കിലും കാഴ്ചപ്പാടിനെ മാറ്റാം. കാഴ്ചപ്പാട് മാറിയാൽ കാര്യങ്ങൾ മാറും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.